പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, ഇന്നത്തെ ആനയോട്ടത്തിനും തുടർന്നുള്ള ഈ ഉത്സവ ദിനങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ദർശനത്തിനും ആളുകൾക്ക് വരാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ? ശാലിനി, കർശന നിയന്ത്രണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസരത്തും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുകയാണ്. ഇതിന് മുന്നോടിയായാണ് ആനയോട്ടം നടക്കുക. സാധാരണ ആനയോട്ടത്തിൽ 20-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് 3 ആനകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഗോപികണ്ണൻ, ഗോപികൃഷ്ണൻ, ദേവദാസ് എന്നീ ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക. ഇതിൽ ഗോപി കണ്ണൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 8 തവണയായി ജേതാവായ ആനയാണ്. ഈ ജേതാവാകുന്ന ആന ക്ഷേത്രത്തിനകത്ത് കയറുകയും 7 തവണ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യും. ഇതോടുകൂടിയാണ് ആനയോട്ടത്തിന് സമാപനമാകുന്നത്. ഇതിൽ സാധാരണ രീതിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ആനയോട്ടം കാണാൻ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ നിയന്ത്രണമുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവർക്കും ഇവിടേക്ക് അനുമതി ഇല്ല. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കും. ആരെങ്കിലും സാമൂഹ്യ അകലം തെറ്റിക്കുന്നുണ്ടോ അവർക്കെതിരെ നടപടിയുണ്ടാകും എന്ന കർശന നിർദ്ദേശവും ജില്ലാ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ വഴി ദിവസവും 5000 പേർക്ക് അകത്തേക്ക് പ്രവേശനത്തിന് അനുമതിയുണ്ട്. എന്നാൽ ഇതെല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശാലിനി. ശരി പ്രിയ ഇളവള്ളി മഠം.